Hello friends, welcome back to Samu Cheese. ഇന്ന് ഞാൻ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കോക്കനട്ട് ദോശ. ഉഴുന്നൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ കോക്കനട്ട് ദോശ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു കപ്പ് പച്ചരിയാണ്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം. അപ്പം ഞാനിതൊന്ന് കഴുകി കുതിരാനായിട്ട് വയ്ക്കട്ടെ. എടുത്തിരുന്ന പച്ചരി കഴുകി വൃത്തിയാക്കി ഒരു മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് വയ്ക്കാം. അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരു കപ്പ് 250 ml കപ്പിന് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരുന്നത്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അരി ഞാൻ ഇതേപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അടുത്തായിട്ട് ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒരു അര കപ്പ് ചോറാണ് കേട്ടോ. പച്ചരി വേവിച്ചെടുത്ത ചോറാണിത്. ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം. കുത്തരിയോ ചാക്കരിയുടെ ചോറോ ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പ് പച്ചരി ചോറാണ് എടുത്തിരിക്കുന്നത്. അത് ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കുക. കോക്കനട്ട് ദോശയാണ് ഇനി വേണ്ടത്. തേങ്ങയാണ് ഒരു കപ്പ്. 250 ml കപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതും നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ചോറും തേങ്ങയും ഞാൻ ഇതേപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതും അരി അരച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഒരു ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു കുറഞ്ഞൊരു 7.5 മണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് പൊങ്ങാനായിട്ട് വയ്ക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ദോശ റെഡിയാക്കി എടുക്കാം. മാവ് പൊങ്ങാനായിട്ട് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞാൻ തുറന്ന് നോക്കാം. ഇതിവിടെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ദോശ റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കാനുള്ള തവ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ തവയിലേക്ക് നമുക്ക് ഒരു തവി മാവ് കോരി വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. നല്ലതുപോലെ ഹോൾസ് ഒക്കെ വന്നതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കായി കഴിയുമ്പോഴത്തേനും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വയ്ക്കുമ്പോൾ നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഒന്ന് അടച്ചു കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു 10-20 സെക്കൻഡ് നേരം ഒന്ന് അടച്ചു കൊടുക്കാം. ഈ ദോശ നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് കുക്കാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ കണ്ടത് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കണ്ടോ, നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എടുത്ത് മാറ്റാം. നോക്ക് 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 കണ്ടോ, അല്ല ഇതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എണ്ണയോ ഓയിലോ ഒന്നും ചേർക്കാതെയാണ് ഞാനിത് ചുട്ടെടുത്തിരിക്കുന്നത്. ഇത് മറിച്ചിട്ട് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് ഓയിലോ എണ്ണയോ ഒന്നും ചേർക്കണ്ട. ഇനി ഓയിലോ എണ്ണയൊക്കെ ചേർക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അല്പം എണ്ണ തടവിയിട്ട് ഇത് ചുട്ടെടുക്കാം.
ഇനി നടച്ചു കൊടുക്കുക. കണ്ടോ ഇത് നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നു. അതിൻ്റെ അടിവശമൊന്നും കഴിഞ്ഞിട്ടില്ല, നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഉഴുന്ന്, സോഡാപ്പൊടി, ഈസ്റ്റ്, എണ്ണ, നെയ്യ് ഇതൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന കോക്കനട്ട് ദോശയും ഇവിടെ റെഡിയായി. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ദോശയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.